ടൂറിസവും വികസനവും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ ധനമന്ത്രിയുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. 400 കോടിയുടെ KSRTC മൊബിലിറ്റി ഹബ് അടക്കം വിപുലമായ പദ്ധതികൾ. കിഫ്ബിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ധനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ആലപ്പുഴയിലെ പൂർത്തീകരിച്ച പദ്ധതികൾ. ടൂറിസത്തിന്റെ സ്വന്തം നാടായ ആലപ്പുഴയിൽ വിനോദസഞ്ചാര മേഖലയെ മുൻനിർത്തിയുള്ളതാണ് പദ്ധതികളിൽ ഏറിയ പങ്കും. കടലിന്റെയും കായലുകളുടെയും നാട്ടിൽ 140 കോടി ചിലവാക്കിയാണ് കനാലുകളുടെ നവീകരണം. പൈതൃക നഗരമായി പ്രഖ്യാപിച്ച ആലപ്പുഴയിലെ കനാലുകളെ സൗന്ദര്യവൽക്കരിച്ച് ഇരുകരകളിലുമായി ആലപ്പുഴയുടെ ചരിത്രമോതുന്ന മ്യൂസിയങ്ങൾ ഒരുങ്ങും. കനാലുകളുടെ ശുചീകരണം ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല മ്യൂസിയങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. പൈതൃക നഗരത്തിലെ ചരിത്ര മ്യൂസിയങ്ങൾക്കായി 140 കോടിയാണ് കിഫ്ബിയിലൂടെ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ടൂറിസത്തിൻ്റെ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആലപ്പുഴ പൈതൃക പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അത് കിഫ്ബി ഫണ്ടഡാണ്. 100 കിലോമീറ്റർ നീളത്തിൽ ആലപ്പുഴയിലെ കനാലുകൾ മുഴുവൻ ശുദ്ധീകരിക്കുക, അതിൻ്റെ 2 സൈഡിലും നടപ്പാതകളും സൈക്കിൾ ട്രാക്കും ഉണ്ടാക്കുക, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കരകളുടെ ഇരുവശമായിട്ടാണ്, ഈ തോടിൻ്റെ കരകളിലാണ് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട പഴയ ഫാക്ടറികളിലെല്ലാം കിടക്കുന്നത്. അതൊക്കെ പൊളിഞ്ഞു തുടങ്ങി, അവയൊക്കെ നമ്മൾ പുനരുദ്ധരിക്കും. 20 കെട്ടിടങ്ങൾ അങ്ങനെ എടുത്ത് അതിലൊക്കെ ഒരു ഭാഗം മ്യൂസിയമായിട്ട് മാറ്റും. അപ്പോൾ ഇതൊക്കെ കിഫ്ബി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. തീരപ്രദേശത്ത് ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ചെത്തി ഹാർബർ. ചെത്തി ഹാർബർ അത് ആദ്യം IIT മദ്രാസ് തന്നെ പണിതതാണ്, പറഞ്ഞ പ്രകാരമോ പണിതത്. പക്ഷേ അത് ഒട്ടും പര്യാപ്തമായിരുന്നില്ല, മണ്ണ് വന്ന് അടിഞ്ഞ് ഹാർബറും ഒഴിയും മൂടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിശദമായ പഠനം നടത്തിയിട്ട് ഇനി ചെയ്യാൻ പാടുമെന്ന് കരുതി. അങ്ങനെ വിശദമായ പഠനം നടത്തി 100 കോടി മുടക്കിയാൽ 10 കോടി കൊണ്ട് മതിയാവുമെന്ന് പറഞ്ഞ ഹാർബർ പൂർത്തീകരിക്കാൻ ഏതായാലും നമ്മൾ 100 കോടി മുടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹാർബറിനൊപ്പം ചെത്തി ടൂറിസം പദ്ധതിക്ക് 40 കോടി രൂപയാണ് ചിലവാക്കുന്നത്. പുലിമുട്ടുകൾ വന്നതോടെ സ്വാഭാവികമായി രൂപപ്പെട്ട ഏക്കർ കണക്കിന് തീരത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടും ഹോക്കി ഗ്രൗണ്ടും ഒരുക്കും. തീരപ്രദേശത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലാകും പദ്ധതി. ഹാർബറിൻ്റെ ഇപ്പുറം 200 ഏക്കർ സ്ഥലം കരവച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ കളിസ്ഥലമാക്കുക, 2 ക്രിക്കറ്റ് ഗ്രൗണ്ട്, 2 ഫുട്ബോൾ ഗ്രൗണ്ട് അതുപോലുള്ള ഗ്രൗണ്ടുകൾ നമ്മൾ നിർമ്മിക്കുകയാണ്. തീരേഷ് കളിസ്ഥലം വേണം, അപ്പോൾ അത് മാത്രമായിട്ട് അത് മാറ്റുകയാണ്. 40 കോടി രൂപയാണ് ചിലവ്. കിഫ്ബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഹൈടെക് നിലവാരമുള്ള സർക്കാർ സ്കൂളുകൾ ധാരാളമുണ്ട് മണ്ഡലത്തിൽ. സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികളുടെ എണ്ണം തന്നെ അത്ഭുതകരമാം വിധം കൂടുകയാണ്. ആധുനിക സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എപ്പോൾ തൊട്ട് നടപ്പിലാക്കിയോ അതിനുശേഷം സ്കൂളിന് അടിക്കടി പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. 2016 നമ്മുടെ കുട്ടികളുടെ എണ്ണം 1560 ഇപ്പോൾ 2020 നമ്മുടെ ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ 3 വർഷം അതിൻ്റെ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 1977 തുടർച്ചയായി
വലിയ വർധന. ഓരോ വർഷവും ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കുട്ടി പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ ഡിവിഷൻ ഹാൾ ഉണ്ടായി അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഡിവിഷൻ ഹാൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു. 2016 തൊട്ട് നമ്മുടെ മണഞ്ചേരി സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ വർഷവും 2-3 വീതം ഡിവിഷനുകൾ വർദ്ധിക്കുകയാണ്. ഡിവിഷൻ ഹാൾ ഉണ്ടായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുട്ടികൾ അധ്യാപകർ ജോലി അവരുടെ ജോലി പോയിട്ട് മറ്റുള്ള ജില്ലകളിൽ പോയിട്ടുണ്ട്. 3 ടീച്ചേഴ്സ് പോയിട്ടുണ്ട്. അവരെല്ലാം ആ ഡിവിഷനെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുകയും കൂടുതൽ ഡിവിഷൻ കിട്ടിയ അധ്യാപകരെല്ലാം നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രം 56 കോടി രൂപയാണ് കിഫ്ബി വഴി മണ്ഡലത്തിൽ ചിലവഴിച്ചത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറികളും ഹൈടെക് ലാബുകളുമായി തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ് പൊള്ളേത്തി സ്കൂളും കഞ്ഞിക്കുഴി സ്കൂളും വളവനാട് സ്കൂളും കളവൂർ ഗവൺമെന്റ് ഹൈസ്കൂളുമൊക്കെ. ഞാൻ കണക്കുകൂട്ടിയപ്പോൾ മൊത്തം 56 കോടി രൂപ കെട്ടിട നവീകരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഇന്ന് മുടക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മുടക്കിക്കൊണ്ടിരിക്കുന്നു. ഡിജിറ്റലൈസേഷനൊക്കെ വന്നതോടുകൂടി ഒരു എൻ്റെ അറിവിൽ ഒരു 5 അൺഎയ്ഡഡ് സ്കൂളുകൾ ഇവിടെ പൂട്ടിയിട്ടുണ്ട്. കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിലൊക്കെ ജനകീയ ഉത്സവങ്ങളായിട്ട് നടക്കേണ്ടതാണ്, കോവിഡ് ഉള്ളത് കൊണ്ട് മാത്രം മാറി. അതുകൊണ്ട് ഇത് ഏത് വീട്ടിലും അറിയാം. കാരണം കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന ഇല്ലാത്ത വീടുകളേതാ, അവരൊക്കെ അംഗീകരിക്കുന്നുണ്ട് സ്കൂള് മാറി. $400 കോടി മുതൽ മുടക്കിയുള്ള KSRTC മൊബിലിറ്റി ഹബ്ബാണ് വലിയ പദ്ധതികളിൽ മറ്റൊന്ന്. ഹബ്ബ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വളവനാടേക്ക് ഗ്യാരേജ് മാറ്റിക്കഴിഞ്ഞു. എലിവേറ്റഡ് സ്ട്രക്ചർ അടക്കമുള്ള ജില്ലാ കോടതി പാലത്തിന്റെ 100 കോടി മുടക്കിയുള്ള നിർമ്മാണം കൂടി വരുന്നതോടെ അത്യാധുനിക നഗരസമാനമായി ആലപ്പുഴ മാറും. ഇപ്പൊ കടൽപ്പാലത്തിന് നമ്മൾ കപ്പലെടുക്കാനുള്ള കടൽപ്പാലൊന്നുമല്ല, പക്ഷെ ചില മറീനകൾ ബോട്ടുകൾ വന്ന് എടുക്കാൻ അവിടെ പറ്റണം. പക്ഷെ ആളുകൾക്ക് നടന്നു പോയി അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടാവും, ഇരുന്ന് കടലിൽ നടക്കിരുന്ന് ഭക്ഷണം കഴിക്കാം, അതിനുള്ള സൗകര്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചെറിയ പായ്ക്കപ്പലുകൾക്കൊക്കെ വന്നെടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊച്ചിയും ആലപ്പുഴയും തമ്മിൽ ഒരു കടലിൽ യാത്രക്കുള്ള സംരംഭം ഒരുക്കുന്നതിനാണ്. പക്ഷേ കടൽപ്പാലം എന്ന് പറയുന്ന ആലപ്പുഴക്കാർക്ക് ഒരു വലിയ ഓർമ്മയാണ്. അതിന്റെ തറക്കല്ല് ഈ വർഷം. പാലങ്ങളുടെ നാട്ടിൽ 40 കോടി മുടക്കിയുള്ള ചൌക്കോട്ടപ്പാലം, നെഹ്റു ട്രോഫി പാലം എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 20 കോടി രൂപ ഉപയോഗിച്ചാണ് കൊമ്മാടി പാലത്തിന്റെ നിർമ്മാണം. തീരദേശത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്ന ചിട്ടുകാട് ആശുപത്രിയുടെ നവീകരണമാണ് മറ്റൊന്ന്. 100 കോടി മുതൽ മുടക്കിയുള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. തീരദേശത്താണ്, ഇവിടെ റെയിൽ ട്രാക്ക് ഉണ്ട്. തീരദേശത്തുള്ളവർക്ക് ഒരു അടിയന്തര ഘട്ടം വന്നാൽ ആളെ നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പലപ്പോഴും ഇവിടെ റെയിൽ അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ മാർഗതടസ്സം നേരിടും. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഇവിടെ ഒരു നല്ല ആശുപത്രി ഉണ്ടെങ്കിൽ അത് തീരദേശത്ത് മൊത്തത്തിൽ വളരെ വളരെ സഹായകരമായിരിക്കും. അപ്പോൾ 100 കോടി മുടക്കി 150 ബെഡുകളുള്ള 5 നില വരുന്ന ഒന്ന് നമ്മളിവിടെ പണിയുന്നു. ഇത് കൂടുതൽ വികസിപ്പിക്കുന്നുള്ള സൗകര്യങ്ങൾക്കുള്ള സ്ഥലവും കൂടി നമ്മൾ അക്വയർ ചെയ്തിട്ടുന്നതിനോടൊപ്പം ഒരു മാതൃക ആശുപത്രിയായിട്ട് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചായിരിക്കും തീരദേശത്തെ സ്പെഷ്യലായിട്ടുള്ള ആരോഗ്യ പദ്ധതി നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്. കായിക രംഗത്തിന് അഭിമാനമായി പ്രീതികുളങ്ങരയിൽ 8 കോടി മുടക്കി കളവൂർ ഗോപിനാഥ് സ്റ്റേഡിയം ഉയരുന്നു. വിവിധ മൾട്ടിപർപ്പസ് സ്പോർട്സ് നടത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള സ്റ്റേഡിയമാണ് അവിടെ നടന്നു വരുന്നത്, വർക്ക് നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ക്ലബ്ബ് സ്കൂളിനോട് ചേർന്നുള്ള ഈ സ്റ്റേഡിയം എന്തുകൊണ്ടും, അതാ പ്രീതികുളങ്ങര ആ സ്കൂളിനോട് ചേർന്നുള്ള ഒരു സ്റ്റേഡിയമാണ്, വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ വർക്ക്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4 മാസം മുൻപെങ്കിലും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സാധിക്കുമായിരുന്നു. തീരദേശ റോഡുകളുടെ നിർമ്മാണം, KSDP ഓങ്കോളജി പാർക്കിന്റെ നിർമ്മാണം, ഹോംഗോയുടെ നിർമ്മാണം എന്നിവയും അതിവേഗം പുരോഗമിക്കുകയാണ്. കിഫ്ബിയുടെ ധനസഹായത്തോടെ 100 കോടി രൂപ അടങ്കൽ വരുന്ന ഓങ്കോളജി പാർക്കാണ്. കാൻസർ
രോഗത്തിന് ആവശ്യമായ മരുന്നുകൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുക എന്നുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി ഇപ്പോൾ ജനങ്ങൾ വലിയ വില കൊടുത്താണ് ക്യാൻസർ മരുന്നുകൾ വാങ്ങുന്നത്. നോൺ പേറ്റൻറ്റ് മെഡിസിൻസ് ഇപ്പോൾ ആദ്യഘട്ടം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നോൺ പേറ്റൻറ്റ് മെഡിസിൻസ് ഉൽപാദന ചെലവിനെ കണക്കാക്കിയിട്ട് തന്നെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ കാര്യമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് അതിൻ്റെ ഭരണാനുമതി നൽകി. അതിന് KSDP ഉള്ളിൽ അത് നിർമ്മിക്കാൻ കഴിയില്ല. അത് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പ്ലാന്റാണ് നിർമ്മിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അതിനുവേണ്ടി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കടലാക്രമണം ഭീതിയുള്ള മണ്ഡലത്തിൽ ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ചേർത്ത് 40 കോടിയുടെ പുലിമുട്ടുകളാണ് നിർമ്മിക്കുന്നത്. ടണ്ണും 2 ടണ്ണും ഭാരമുള്ള ടെട്രാപോഡുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അഗ്രഭാഗത്ത് 5 ടണ്ണും സമീപ പ്രദേശങ്ങളിൽ 2 ടണ്ണുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തീരദേശത്തിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള പാക്കേജുകളാണ് കിഫ്ബിയിലൂടെ ആലപ്പുഴ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. വിപുലമായ തോതിൽ ഹാർബറുകളുടെയും ഒപ്പം തന്നെ പുലിമുട്ടുകളുടെയും നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇതിൽ തന്നെ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോ പാക്കേജും മുന്നോട്ടു പോകുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.